AR റഹ്മാൻ വീണ്ടും ഹിന്ദു മതത്തിലേക്ക് വരുമോ? അങ്ങനെ ഒരു ടോക്ക് ഇപ്പൊ നടക്കുന്നുണ്ട്. അദ്ദേഹം മുമ്പ് ഹിന്ദു ആയിരുന്നു. ദിലീപ് എന്നായിരുന്നു പേര്? പേര് അതെ, ആർ കെ ശേഖരന്റെ മകനാണ്. പഴയ ദിലീപ് എന്ന് പേരുള്ള ആള് മുസ്ലിം ആയിരുന്നു, നടൻ ദിലീപ് കുമാർ. ദിലീപ് കുമാർ അതെ, അത് പേര് വേറെ ആയിരുന്നു. അപ്പോൾ അദ്ദേഹം ദേവരാജൻ്റെ ഓർക്കസ്ട്ര കണ്ടക്ടറും ഒക്കെ ആയിരുന്നു ആർ കെ ശേഖർ. സ്വതന്ത്രമായിട്ട് ചില സംഗീത സംവിധാനമൊക്കെ ചെയ്തിട്ടുണ്ട്. അകാലത്തിൽ മരിച്ചുപോയി. ആ സമയത്ത് കുറച്ച് നല്ല പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുട്ടികൾ ഈ ദിലീപും ഒക്കെ ചെറിയ പ്രായത്തിലാണ്. അത് കഴിഞ്ഞാണ് ഇവർ അമ്മയും പിള്ളേരും ഒക്കെ ഇസ്ലാമിൽ ചേരുന്നത്. അപ്പോൾ ഈ വലിയ തിരക്ക് ഒക്കെ ഈ മണിരത്നത്തിന്റെ സിനിമയിലൊക്കെ, ബോംബെ തുടങ്ങിയ സിനിമകളിലൊക്കെ അതെ സംഗീതമൊക്കെ ചെയ്യുന്ന സമയത്ത് വലിയ തിരക്കിലായിരുന്നപ്പോഴാണ് വിവാഹം നടക്കുന്നത്. അത് അമ്മ തന്നെയാണ് ഒരു കുട്ടിയെ കണ്ടുപിടിക്കുന്നത്. അമ്മ ഈ പള്ളിയിൽ വെച്ചിട്ട് ഒരു കുട്ടി പള്ളിയിലൊക്കെ ഇരിക്കുന്ന കണ്ടപ്പോൾ ഒരു താല്പര്യം തോന്നി. ആ കുട്ടിയുടെ വീട്ടിൽ മസ്ജിദിൽ കണ്ടിട്ട് ഈ ആ കുട്ടിയുടെ വീട്ടിൽ പോയി. ആ കുട്ടിയുടെ പേര് മെഹർ എന്നായിരുന്നു. അപ്പോൾ വീട്ടിൽ ചെന്നപ്പോഴാണ് അറിയുന്നത് മെഹറിൻ്റെ വിവാഹം കഴിഞ്ഞു പോയി. പിന്നെ മെഹറിൻ്റെ സഹോദരി സൈറയെ വിവാഹം ചെയ്യുന്നത്. നല്ല കുടുംബമാണെന്നൊക്കെ തോന്നിയിട്ട് അമ്മ കണ്ടുപിടിച്ചതാണത് അന്ന് പറഞ്ഞിട്ട്. 29 വർഷമായി വിവാഹം. അപ്പോൾ റഹ്മാന് 57 വയസ്സായി, സൈറയ്ക്ക് 50 വയസ്സായി. 1995 വിവാഹം. 3 കുട്ടികളുണ്ട്, ഖദീജ, റഹീമ, അമീൻ എന്ന് പറഞ്ഞിട്ട്. ഇതാണ് പശ്ചാത്തലവും കാര്യങ്ങളും. കുടുംബ പശ്ചാത്തലം അതെ. ഇപ്പോൾ ഇവര് വേർപിരിഞ്ഞല്ലോ. വേർപിരിഞ്ഞിട്ട് കുറച്ച് മണിക്കൂറ് കഴിഞ്ഞപ്പോൾ വേറൊരു വേർപിരിയൽ പോസ്റ്റ് വന്നു. ആ വേർപിരിയൽ പോസ്റ്റ് 27 വയസ്സുള്ള മോഹിനി ഡേ. മോഹിനി ഡേ റഹ്മാന്റെ സംഗീത സംഘത്തില് ബാസ് ഗിറ്റാറിസ്റ്റാണ്. അവരും വിവാഹമോചനം തേടി. അവർ വിവാഹമോചനം അനൗൺസ് ചെയ്തു. റഹ്മാൻ്റെത് അനൗൺസ് ചെയ്ത് കുറച്ച് മണിക്കൂർ കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഇവർ 1996 മുംബൈയിൽ ആണ് ജനിച്ചത്. സുജോയ് ഡേ സംഗീതജ്ഞൻ തന്നെയായിരുന്നു അച്ഛൻ. ഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മന്നാ ഡേ, നമുക്കറിയാമല്ലോ, ബംഗാളിയാണ് അടിസ്ഥാനപരമായിട്ട്. മന്നാഡയുടെ ഭാര്യ മലയാളിയാ, കണ്ണൂർക്കാരി. അപ്പോൾ 11 വയസ്സിൽ തന്നെ ഈ എനിക്കിതിൽ തോന്നിയൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാല് ഈ ചൈൽഡ് പ്രോഡിജി എന്ന് പറയില്ലേ, റഹ്മാനും കുട്ടിക്കാലത്ത് തന്നെ വലിയ സംഗീത ഒരു വൈഭവം ഉണ്ടല്ലോ, അതുപോലെയാണ് ഈ മോഹിനി ഡേയും. 9 വയസ്സിൽ തന്നെ പ്രൊഫഷണലാണ്. 11 വയസ്സിൽ ഗിറ്റാറുമായിട്ട് വേദികളിലുമൊക്കെ ഉണ്ട് അവർ. ഇന്ന് ആഗോളതലത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും ഒരു സ്ഥലത്ത് കണ്ട് ടോപ്പ് 10 ബാസിക്സ് എന്ന് പറഞ്ഞിട്ട് ടോപ്പ് 10 വരുന്ന ആളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർ ജാസ് ഒക്കെ മേസ്ട്രോ എന്നൊക്കെ പറയുന്ന ലൂയി ബാങ്ക്സിൻ്റെ കൂടെയൊക്കെയാണ് ആദ്യകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് റഹ്മാനുമായി ചേർന്നിട്ട് രാജ്യാന്തര വേദികളിലൊക്കെ പോയി. 2023 ആദ്യമായിട്ട് സോളോ ആൽബം വരുന്നത്. ഇപ്പോൾ ഈ കൊല്ലം ഇവർ ആഗോളരംഗത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഗിറ്റാറിസ്റ്റ് വില്ലോ സ്മിത്തിൻ്റെ ബാൻഡിൽ ചേർന്നു. ഈ കൊല്ലം ഇവരുടെ ഭർത്താവ് മാർക്ക് ഹാർട്ട് സച്ച്, അദ്ദേഹം സാക്സഫോണിസ്റ്റാണ്, സാക്സഫോൺ പ്ലേ ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ റഹ്മാനെ പോലെ തന്നെ ഇവർ രണ്ടുപേരും കൂടി സംയുക്തമായിട്ടാണ് വിവാഹമോചനം അനൗൺസ് ചെയ്തിരിക്കുന്നത്. ഞങ്ങൾ സുഹൃത്തുക്കളായിരിക്കും എന്നൊക്കെ പറയുന്നത് ഞാൻ വായിച്ചു. അത് ഈ ഭർത്താവ് മാർക്കും ഈ മോഹിനി ഡേയും കൂടി സംയുക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് തുടരും, പക്ഷേ ഞങ്ങൾ വേർപിരിയാണ്. അതിലും റഹ്മാന്റെ വിവാഹമോചനം ഈ അഡ്വക്കേറ്റ് വന്ദന ഷാ ആണല്ലോ പോസ്റ്റ് ചെയ്തത്. രണ്ടുപേർക്കും കൂടി വേണ്ടിയാണ്, ഞങ്ങൾ രണ്ടുപേരും വേർപിരിയുന്നു എന്ന് തന്നെയാണ് അതിലും പറഞ്ഞിരുന്നത്. അതിൽ പറഞ്ഞിരുന്ന പോലെ ശല്യപ്പെടുത്തരുത്, ഞങ്ങളുടെ സ്വകാര്യത നിങ്ങൾ മാനിക്കണം
എന്നിതിലും പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ടൊക്കെ വാചകങ്ങളൊക്കെ ഒരുപോലെയാണ് വന്നിരിക്കുന്നത്, രണ്ടുപേരും പിരിയുന്നു എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നമ്മൾ ഒരുപാട് സ്വകാര്യതയിലേക്ക് കയറി ചെല്ലാതെ, അല്ല സ്വകാര്യത പറയാൻ ഒരുപാട് ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് എനിക്കും പറയാനുണ്ട്, ഞാനതുകൊണ്ടാണല്ലോ ഉണ്ടായിരുന്നത്, കുടുംബകാര്യം അവിടെ നിർത്താമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞില്ലേ. അതെ, അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും പിരിഞ്ഞിരിക്കുന്നത് യാദൃച്ഛികമല്ല എന്നുള്ളത് നമുക്ക് ഇത്രയും കൊല്ലം തോന്നിയേക്കാം. തോന്നിയേക്കാം പക്ഷെ ഒരുപാട് പേര് വന്ന് അതിൻ്റെ ഇന്നലെ തൊട്ട് ആ വാർത്ത വന്നപ്പോൾ അതിൻ്റെ താഴെയൊക്കെ വന്നിട്ട് അങ്ങനെയല്ല, ഇത് രണ്ടും കൂട്ടി കുഴക്കണ്ട എന്നൊക്കെ പറഞ്ഞ് കമൻസ് വരുന്നുണ്ട്. അതെ, ആയിരിക്കാം, അവർക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം. പക്ഷേ ഇങ്ങനെ പെട്ടെന്ന് ഈ മണിക്കൂറുകൾക്കകം സംഭവിക്കുന്നത് കൊണ്ടാണ് ആളുകൾ സംശയാലുക്കളാണല്ലോ പൊതുവിൽ. അതെ, സംശയിക്കുന്നത് ചിലപ്പോൾ കുറച്ച് കാരണം കുറേ കാലമായിട്ട് ഈ ഇവിടെയല്ല റഹ്മാൻ താമസിക്കുന്നതെന്നൊക്കെ നമുക്കറിയാം, ദുബായിലാണ് കൂടുതൽ സമയമൊക്കെ. ഫഹദ് ഫാസിൽ റഹ്മാനെ കൊണ്ട് സംഗീതം ചെയ്യിച്ചല്ലോ അവസാന ഒരു സിനിമയ്ക്ക്, അതൊക്കെ ദുബായിൽ പോയിട്ട് ചർച്ച ചെയ്തിട്ടാണ് ചെയ്തത്. ആ സംഗീതം അത്ര ഗുണമുള്ളതും ആയിരുന്നില്ല. ഒരു വെള്ളപ്പൊക്കം വന്നിട്ട് ഒരുപാട് പ്രളയത്തിലൊക്കെ പെട്ടിട്ട് അത് അതിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ കയറിയിട്ടൊക്കെ, അതിൻ്റെ പേര് മലയൻ കുഞ്ഞ്. മലയൻ കുഞ്ഞ് എന്ന് പറഞ്ഞ സിനിമയുടെ മ്യൂസിക്, അതിൻ്റെ പാട്ട്, ബാക്ക്ഗ്രൗണ്ട് സ്കോറ് ഒക്കെ റഹ്മാനെ കൊണ്ട് ചെയ്യിക്കാനായിട്ട് ദുബായിൽ പോയിട്ടാണ് സംസാരിച്ചത്. ഞാൻ ആ സിനിമ കണ്ടില്ല. ഞാൻ കണ്ടു, അത് കണ്ടതുകൊണ്ടാണ് പറഞ്ഞത്. അതിൽ പാട്ടും കൊള്ളില്ല, അതിൻ്റെ മ്യൂസിക്കും കൊള്ളില്ല. സിനിമയോ? സിനിമ കണ്ടിരിക്കാം കുറേ ഭാഗങ്ങളും. ഒരു വെള്ളപ്പൊക്കം നന്നായിട്ടും ഒക്കെ, എന്നിട്ട് വെള്ളം പൊങ്ങിയിട്ട് ഭൂമിയുടെ അടിയിൽ പെട്ടു പോകുന്നതാണ് ഈ മലയൻ കുഞ്ഞ്. ഈ ആടുജീവിതം എന്നുള്ള സിനിമയ്ക്കകത്ത് റഹ്മാനാണല്ലോ. അതെ, എനിക്കത് വലിയ ആളുകൾ കൊണ്ടാടിയ ഒരു പാട്ടുണ്ട് റഹ്മാനെ എന്ന് പറയുന്നത്. ഒന്നിനും കൊള്ളുകയില്ലാത്ത പാട്ട്, ഒന്നിനും കൊള്ളുകയില്ല, കൊള്ളൂല. പിന്നെ ആ പാട്ട് പാട്ട് അങ്ങനെ ആയതുകൊണ്ട് അത് മോശമായിട്ട് പറഞ്ഞാൽ മതവികാരം വ്രണപ്പെട്ടാലോ എന്ന് ഓർത്ത് അരിയാളും ഉണ്ടാകും. തല്ലിപ്പൊളി പാട്ടാണ്, അതിന്റെ മ്യൂസിക്കും തല്ലിപ്പൊളിയാണ്. അതുകൊണ്ട് റഹ്മാൻ ഈ എനിക്കും ഇപ്പോഴാണ് അത് മനസ്സിലാകുന്നത് എന്തുകൊണ്ട് തല്ലിപ്പൊളിയാവുന്നു എന്നുള്ളത്. ഈ കുടുംബകലഹം ഉണ്ടെങ്കിൽ വീട് മര്യാദയ്ക്ക് കൊണ്ട് നടക്കുമ്പോഴേ ബാക്കി കാര്യങ്ങളൊക്കെ, പ്രത്യേകിച്ച് കല കല നടക്കുള്ളൂ എന്നുള്ളൊരു അടിസ്ഥാന ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആയിരിക്കും ആയിരിക്കും അത് വളരെ. ഇത് ഈ സുശീൻ ശ്യാം ഒക്കെ ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നാകും. അതെ അതെ, ഈ മൗനം വേണ്ട സ്ഥലത്ത് മൗനവും വേണമല്ലോ. ഇപ്പൊ കിഷ്കിന്താ കണ്ടം, എന്ത് നല്ല മ്യൂസിക്. ഇന്നലെയും പറയുന്നുണ്ടായിരുന്നു അങ്ങ് പിടിച്ചു പോയി, പിടിച്ചു അല്ലേ, അസല് സിനിമയാണ്. അതെന്താന്ന് വെച്ചാൽ എന്റെ സുഹൃത്ത് വിജയരാഘവൻ, സിനിമയിൽ ഒറ്റ സുഹൃത്തേ ഉള്ളൂ വിജയരാഘവൻ. ഞാൻ കുട്ടൻ, എൻ്റെ ഒരു പഴയ പരിചയക്കാരനാ. അതെ, കുറെ കാലമായിട്ട് ബന്ധമില്ല. പണ്ട് പത്രത്തിലായിരുന്ന സമയത്ത് സൺഡേ സപ്ലിമെന്റിൽ സ്റ്റോറിയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്ക് എൻ എൻ പിള്ള വഴിയാണ്, എൻ എൻ പിള്ളയും ഞാനും വലിയ സൗഹൃദം ഉണ്ടായി. അത് കഴിഞ്ഞ് വീട്ടിൽ ഇടക്കിടക്ക് ചെന്നിട്ടാണ് കുട്ടനുമായിട്ടും ഒക്കെ. അതെ, ഞാൻ ഞാൻ പോയിട്ടുണ്ട്, ഉളശല വീട്ടിൽ പോയിട്ടുണ്ട്. പിന്നെ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ വളരെ അടുത്തൊരു ബന്ധു എൻ്റെ നാട്ടിലുണ്ട്, ഒരു എന്നെക്കാളും കുറച്ച് പ്രായം കുറഞ്ഞ ഒരു പയ്യൻ, അദ്ദേഹത്തിൻ്റെ അടുത്ത് ബന്ധുവാണ് എൻ്റെ സുഹൃത്ത് എന്ന് പറയാം. അതെ, അപ്പോൾ ഇതിൻ്റെയൊക്കെ മ്യൂസിക് മലയാളത്തിൽ അല്ലാതെ ചെയ്യുന്ന ഈ പിള്ളേരും ഒക്കെ ചെയ്യുന്നില്ലേ മ്യൂസിക്. ഇത് ഈ സിനിമയുടെ മ്യൂസിക് ഒരാൾ ആദ്യമായിട്ട് ചെയ്തതായിട്ട് എനിക്ക് തോന്നുന്നത്. ആളുടെ പേര് നേരത്തെ ഞാൻ നമുക്ക് തിരിച്ചു വരാം, തിരിച്ചു വരണം. അപ്പം ഇങ്ങനെ നമ്മൾ ഇതിലൊന്നും പെടാതെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ 50 വയസ്സിന് മുകളിൽ ഉള്ള ആളുകളുടെ വിവാഹ മോചനം കൂടുതലാണ് അല്ലേ, വളരെ കൂടുതലാണ്. 65 വയസ്സിൽ, അതായത് 1990-ന് ശേഷം ഈ 50 വയസ്സിൻ്റെ മുകളിലുള്ള വിവാഹ മോചനങ്ങൾ ഇരട്ടിച്ചിരിക്കുന്നു. 65 വയസ്സിൻ്റെ മുകളിലുള്ളത് 3 ഇരട്ടിയായിട്ടും വന്നിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇതിനിപ്പോൾ ഒരു പേരുണ്ട്, ഗ്രേ ഡിവോഴ്സ്. ഗ്രേ നരച്ച, ഗ്രേ ഡിവോഴ്സ് എന്നാണ് ഈ പ്രതിഭാസത്തിൻ്റെ പേര്. ബിൽ ഗേറ്റ്സ്, മെലിൻഡ പിരിഞ്ഞു. ഇപ്പോൾ AR റഹ്മാൻ, സൈറ പിന്നെ കമലഹാസൻ, സരിക കുറെ കാലം ജീവിച്ചിട്ടാണ്. കമലഹാസന്റെ കാര്യം പറഞ്ഞിട്ട് എത്രാമത്തെയെന്ന് പറഞ്ഞു, കുറെ കാലം ജീവിച്ചല്ലോ, എല്ലാവരുടെയും കൂടെ ഇത്രയും കാലം ജീവിച്ചില്ല. അതെ, അതാണ് സരികയായിട്ടുള്ള. അതെ അതെ, അവൻ ഗൗതമിയൊക്കെ ഇതിലേ പോയി എന്നറിയില്ലേ. അയ്യോ, മറ്റേ വാണി ഗണപതി അതിന് മുമ്പ്, അർബാസ് മലൈഖ, പിന്നെ ആമിർ ഖാൻ, കിരൺ റാവു, ഇങ്ങനെ കുറെ പേരുകൾ ഒരുപാട് കാലം ജീവിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ റഹ്മാൻ ഈ ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു, 30 വർഷം ഞങ്ങൾ പൂർത്തിയാക്കുമെന്ന് വിചാരിച്ചിരുന്നു, അത് നടന്നില്ല.
എന്ന പ്രസ്താവനയിൽ പറയുന്നുണ്ട് ഇവർ. ഇത് വന്ദന ഷാ ആണ് പ്രസ്താവന വക്കീൽ പുറത്തിറങ്ങിയിരിക്കുന്ന സൈറയുടെ അഭിഭാഷകയാണ് അവർ. അപ്പോൾ അവർ ആ പ്രസ്താവന വളരെ വിചിത്ര, ഇരുവരും തമ്മിൽ അഗാധ സ്നേഹമാണെങ്കിലും വികാരപരമായിട്ട് ഒരുപാട് സ്ട്രെയിനുകളുണ്ട് എന്നാണ് അതിൻ്റെ അകത്ത് ടെൻഷൻസും ഡിഫിക്കൽട്ടീസും ഒക്കെ ഇനി കടന്നുകയറാൻ പറ്റില്ല. ഇൻസർമൗണ്ടബിൾ ഗ്യാപ്പ് ബിറ്റ്വീൻ ദം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഈ ഇനിയൊരു പാലം ഇവർക്ക് ഇവർക്കിടയിൽ ഉണ്ടാവില്ല എന്നും അതിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ട്. റഹ്മാൻ അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് ഇന്ത്യയിൽ തിരിച്ചു വന്നിട്ട് ഇതൊരു ഷാറ്ററിങ് ഷോക്കിംഗ് ആയ അനുഭവമാണ്, ഒന്നിച്ചുണ്ടാകും എന്ന് കരുതി 30 ഇതിന് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതിന് ഇങ്ങനെ ഈ 50 വയസ്സ് കഴിഞ്ഞിട്ടൊക്കെ പിരിയുന്നതിന് സിൽവർ സ്പ്ലിറ്റേഴ്സ് എന്നും പറയും. സിൽവർ ജൂബിലി, അതിലും സിൽവറിന് നരയുണ്ടല്ലോ, വെളുത്തിരിക്കും. 2020 ഒരു പഠനത്തിൽ പറയുന്നത് ഈ മധ്യവയസ്കരുടെ 1970 മുതൽ കൂടിയിട്ടുണ്ട്. പ്യൂർ റിസർച്ച് സെൻറ്റർ പറയുന്നത് 40% കൂടിയിട്ടുണ്ട് കഴിഞ്ഞ 20 കൊണ്ട്. 50 വയസ്സ് അത് ഡാറ്റ ഒക്കെ പോട്ടെ, എന്തുകൊണ്ടാണ് ഈ റഹ്മാൻ വീണ്ടും ഹിന്ദു ആകുമെന്ന് ചോദിച്ചത്? റഹ്മാൻ ഹിന്ദു ആകുമെന്ന് ചോദിച്ചത് മോഹിനിയുടെ പേരും കൂടി വന്നതുകൊണ്ടാണ്. അപ്പോൾ അദ്ദേഹം ഈ ഇപ്പോഴത്തെ ഈ ഇസ്ലാം ബന്ധത്തിൽ നിന്ന് പുറത്തു കിടക്കുന്നുണ്ടോ? സൈറയുടെ ബന്ധത്തിലല്ലേ, സൈറയുടെ ബന്ധത്തിന് വേണ്ടി അല്ലല്ലോ ഇസ്ലാം ആയത്. എനിക്ക് സംശയം അങ്ങനെയല്ല, മോഹിനി നൂർജഹാൻ ആകുമെന്നുള്ളതാണ്. അങ്ങനെയും സംശയമുണ്ടോ? ഈ സത്യത്തിൽ ഇവര് ഈ റഹ്മാന്റെ നോക്കുമ്പോൾ അവര് സൂഫി നാഗൂർ പള്ളിയിലൊക്കെയാണ് അവര് പോകുന്നത്, മസ്ജിദില് ഒരു സൂഫി പാരമ്പര്യത്തിലാണ്. അതുപോലെ നുസ്രത്ത് ഫത്തേ അലി ഖാന്റെ പാട്ടൊക്കെയാണ് അടുത്ത ആദ്യകാലത്തൊക്കെ അദ്ദേഹം കുറച്ചൊക്കെ കോപ്പി ചെയ്യാനും ഒക്കെ നോക്കിയിരുന്നത് ഒരു സൂഫി സംഗീതത്തിന്റെ പശ്ചാത്തലമൊക്കെയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സൂഫി സുജാതി എന്ന് പറഞ്ഞ പോലെ അല്ലാതെ ഈ എന്താണ് തീവ്ര ഇസ്ലാമിൻ്റെ ഭാഗത്തേക്കൊന്നും കടന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതേ ഇസ്ലാമായ പശ്ചാത്തലമൊക്കെ നമുക്ക് അത്യാവശ്യം അറിയാമല്ലോ എങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ. അപ്പോൾ ആ പശ്ചാത്തലത്തിൽ നിന്നൊക്കെ ഈ ഹിന്ദുമതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടൊക്കെ എളുപ്പമുണ്ടാവും. ഇങ്ങനെ പല സ്ഥലത്തും പരാമർശങ്ങൾ വരുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, അങ്ങനെ തിരിച്ചു വരും എന്നുള്ള ഉറപ്പൊന്നും എനിക്കില്ല. തിരിച്ചു വരുമോ എന്നുള്ളൊരു ചോദ്യം ഉയരുന്നുണ്ട് ഈ മോഹിനിയുടെ പശ്ചാത്തലത്തിൽ കൂടി. മോഹിനി ഡേയും കൂടി കിടക്കുന്നതുകൊണ്ട് പക്ഷെ മോഹിനിയുടെ ഡേയ്സ് മോഹിനിയായി തന്നെ തുടരാൻ അനുവദിക്കപ്പെടട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. അതെന്താണത്? അല്ല, അങ്ങനെയാണല്ലോ സ്വാഭാവികം. അതെ, അവർ രണ്ടുപേരും രണ്ട് ജീവിതം. സൽമാൻ ഖാൻ്റെ ഭാര്യ ഗൗരിയായി തുടരുന്നുണ്ട് പേരിലെങ്കിലും, അല്ലേ? മോഹിനിക്കും അറിയി അറിയില്ല റഹ്മാനും മോഹിനിയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടാവുമോ, വൈവാഹിക ബന്ധത്തിലേക്ക് സ്പെക്കുലേഷൻസ് ആണ്. ഇനി അങ്ങനെ ഉണ്ടായാൽ തന്നെ ഈ ആ ഒരു മോഹിനിയായി തുടരുമോ എന്നുള്ളതും നമുക്ക് ഉറപ്പൊന്നുമില്ല. അതൊന്നും ഒരു ഉറപ്പില്ല. അത് അദ്ദേഹം ഹിന്ദു ആവുമോ മറ്റൊരു മുസ്ലിം ആവുമോ അവരൊന്നിച്ച് ജീവിക്കുക, ഇതൊന്നും അറിയാത്തൊരു പശ്ചാത്തലത്തിലാണ് ആളുകളുടെ ചർച്ച വരുന്നത്. അതെ, എന്നാലും ആ ചർച്ച അങ്ങനെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഈ തമ്പിട്ടത്. അതുകൊണ്ടാണ് ചെയ്യുന്നത്, അല്ലെ പിന്നെ ആളുകളെ പറ്റിച്ചു എന്ന് പറയരുത്. അതെ, അത് പറയാൻ പാടില്ല. അപ്പോൾ അങ്ങനൊരു ചർച്ച ഇന്നലെ മുതൽ സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറയുന്നുണ്ട്. രണ്ടുപേരും വലിയ സംഗീതജ്ഞരാണ്, ആണ് ഒരുമിച്ച് പോകാൻ പറ്റുന്നവരുമാണ്. ആ ഒരേ ബാൻഡിലൊക്കെ ഉണ്ടായിരുന്നവരും നേരത്തെ പരിചയമുണ്ട്. അത് മനുഷ്യന്മാർ തമ്മിൽ കാണട്ടെ, പ്രണയിക്കട്ടെ, കല്യാണം കഴിക്കട്ടെ, അതൊക്കെ അവരുടെ സ്വകാര്യതയാണ്. സ്വകാര്യത നമ്മൾ മാനിക്കുന്നു. അപ്പോൾ വിവാഹം കഴിച്ച് ഒരുപക്ഷെ റഹ്മാൻ വളരെ വിശാല ഹൃദയനായ ഒരാളാണെങ്കിൽ ഇനിയൊരു വൈവാഹിക ബന്ധം ഉണ്ടെങ്കിൽ അത് എൻ്റെ മതത്തിൽപ്പെട്ട ആൾ തന്നെ വേണമെന്ന് വാശി പിടിക്കാതിരിക്കുകയും ചെയ്യാം. ഇനി ആ അവരെ മതത്തിൽ നിന്നുള്ള ആളാണെങ്കിൽ അവരവരുടെ വിശ്വാസം അനുസരിച്ച് ജീവിക്കട്ടെ എന്നും പറയാം. അതെ, അതൊക്കെ അപ് ടു ഹിം. അതെ, അവർ തമ്മിൽ ദാമ്പത്യം ഇല്ല എങ്കിലും റഹ്മാനായിട്ടും മോഹിനി മോഹിനി ഡേ ആയിട്ടും ജീവിക്കട്ടെ. അങ്ങനെ ആ ഡേയ്സ് മുന്നോട്ട് പോട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.